പ്രഭാത കാഹളം, 2 കൊരിന്ത്യർ 9-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. എന്നാൽ വിതയ്ക്കുന്നവൻ വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഒരു ലോകതത്വത്തെ ദൈവിക തത്വവുമായിട്ട് ഇവിടെ സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ സ്വന്ന പൗലോസ് കൊരിന്ത്യരെ വിശ്വാസികളോട് ധൈര്യമായിട്ട് അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ്. ഒന്നിനെക്കുറിച്ചും നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല എന്നും, വിതയ്ക്കുന്നവന് വിത്ത് നൽകുന്നത് ദൈവമാണ്, ഭക്ഷിപ്പാൻ ആഹാരം നൽകുന്നത് ദൈവമാണ്, നമ്മുടെ അധ്വാനം കൊണ്ട് നമ്മുടെ സ്ഥിരോത്സാഹം കൊണ്ട് സ്വന്തമായിട്ട് നമുക്കൊന്നും നേടുവാൻ സാധിക്കുകയില്ല, ദൈവം അത് നൽകിയാൽ മാത്രമാണ് അത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലൻ പറയുന്നു, വിതയ്ക്കുന്നവന് വിത്ത് നൽകുന്നത് ദൈവമാണ്, ഭക്ഷിപ്പാൻ ആഹാരം നൽകുന്നത് ദൈവമാണ്, അങ്ങനെ നൽകുന്നവൻ നിങ്ങളുടെ വിതയും അത് നൽകി പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൻ്റെ നന്മകൾ അവൻ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തുകയില്ല. ദൈവം അവന് നൽകി അവനെ എല്ലാ രീതിയിലുള്ള അവൻ്റെ ജീവിതത്തിൻ്റെ വിളവുകൾ വർദ്ധിപ്പിക്കും, ജീവിതത്തിൻ്റെ നന്മകൾ വർദ്ധിപ്പിക്കും. അത് വിശ്വസിക്കുക. ഇന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. പ്രാർത്ഥിക്കുക. പ്രിയ കർത്താവേ, അങ്ങ് നന്മയുടെ ദൈവമാകിയാൽ സ്തോത്രം. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും കൂടി വരാം.